ജലജ കിട്ടിയൊരു സൗഭാഗ്യം നിരവധി മുൻനിര സംവിധായകന്മാരുടെ ഒപ്പം ജോലി ചെയ്യാൻ പ്രവർത്തിക്കാൻ കിട്ടിയൊരു സൗഭാഗ്യമാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റൊരു നടിക്കും വേണേ ആ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ആരൊക്കെയാണ്? ഭരതൻ, അരവിന്ദൻ, അടൂർ, കെ ജി ജോർജ്, അങ്ങനെ ലെനിൻ രാജേന്ദ്രൻ്റെ വേനൽ, അങ്ങനെ ടി വി ചന്ദ്രൻ. പിന്നെ അല്ലാതെ കമേഴ്ഷ്യൽ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഭായ് വി ശശി സാറ്, ജോഷി സാറ്, ശശികുമാർ സാറ്, അങ്ങനെ രണ്ട് വശത്തു നിന്നും മലയാള സിനിമയിൽ വാണിജ്യപരവും അല്ലാത്തതുമായിട്ടുള്ള കലാപരവുമായിട്ടുള്ള മൂല്യങ്ങളുള്ള ഒരുപാട് സിനിമകൾ പ്രദാനം ചെയ്ത അതിൻ്റെ ശില്പികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള വലിയൊരു അസാധ്യം ഭാഗ്യം. തീർച്ചയായും ഈ ഭാഗ്യം കിട്ടിയ ആളാണ് പിന്നീട് 90-ൽ കല്യാണം കഴിച്ച് പെട്ടെന്ന് പ്രകാശനം കല്യാണം കഴിച്ച് പോയിരുന്ന സുരേഷ്. പെട്ടെന്ന് കഴിച്ചില്ല, ഞാനല്ല പറഞ്ഞു, നിങ്ങളുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപിയെ പറഞ്ഞു. അതെ, സുരേഷ് പറഞ്ഞു എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു, പിന്നെ പ്രകാശന് വന്ന ബഹ്റിനിലായിരുന്നു ജോലി. അപ്പം പിന്നെ കല്യാണം കഴിച്ചിട്ട് ഞാനിവിടെയും ഈ ഗൾഫ്, ചിലർ ഭർത്താവിടെയും ഭാര്യയുടെയും എന്നുള്ള ജീവിതത്തിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവിടെ പോയിട്ട് ജീവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിച്ചു, മോളുണ്ടായി, അങ്ങനെ ഒരു ഫാമിലി ലൈഫ്. നായിക പ്രാധാന്യമുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾക്ക് എന്താ പറയുക, ജന്മം കൊടുക്കാൻ ജലജ എന്നുള്ള കഥാപാത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനം. വേണമെങ്കിൽ ഒരു സിനിമയിലേക്ക് ഞാൻ വേണേ ജലജയെ ശ്രദ്ധ ക്ഷണിക്കാം. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, ഹോസ്റ്റലിൽ വെച്ച് കാണും കൂട്ടാക്കാണോ. ഈ സിനിമ ജലജയുടെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികല്ലായിരുന്നു. തീർച്ചയായും ഞാൻ ചെയ്യേണ്ട പടമല്ലായിരുന്നു അത്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു അത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ പടത്തിലെ നായികയായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ വേറൊരു, അപ്പോൾ ആ സമയത്ത് നല്ല മാർക്കറ്റുള്ളൊരു നടിയെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു നടിയാണ് സമീപിച്ചത്. എനിക്കറിയാം ആരാണെന്ന്, അത് ശരിയല്ല. അപ്പോൾ ഒരു നടിയായിരുന്നു അവർ വിളിച്ചിരുന്നത്. അപ്പോൾ ആ നടിക്ക് ആ സമയത്ത്, അപ്പോൾ ലെനിൻ്റെ ഒരു ആദ്യത്തെ പടമല്ലേ, അപ്പോൾ മാർക്കറ്റുള്ള നടി വേണം നിർബന്ധമായിരുന്നു. അതെ, എന്ന് വെച്ചാൽ മാർക്കറ്റ് വില എന്ന് വെച്ചാൽ വേണുചേട്ടനുണ്ട്, സുഖുവേട്ടനുണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ അതിലെ കാസ്റ്റ്. അപ്പം നായിക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നായികയാണ് വേണ്ടതെന്ന് പറഞ്ഞു കുറച്ചുകൂടെ. അപ്പം അങ്ങനെ ആ നടിയെ സമീപിച്ച് നടി സമ്മതിച്ചു. ഓക്കെ, സമ്മതിച്ചു കഴിഞ്ഞിട്ട് നടിക്ക് അപ്പോഴത്തേക്കും വേറൊരു വലിയൊരു ഡയറക്ടറുടെ പ്രോജക്റ്റ് വന്നു. നടി ഇത് വിട്ടിട്ട് അപ്പുറത്ത് പോയി, നടി ചാടി പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ വേറെ ആൾക്കാരെ അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ സംഭവം എങ്ങനെ വെച്ചാൽ, രാവിലെ ഒരു എനിക്ക് തോന്നിട്ട് 4-5 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, പ്രൊഡ്യൂസർമാരെല്ലാം നന്നായിട്ട് അറിയാം. അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നു. അപ്പം കുമാരി എന്തി, കുമാരി ഉറങ്ങുന്നു. അപ്പം ഞാനിത് കേട്ടു, എന്താ ആരോ ബെല്ലൊക്കെ അടിക്കുന്നു വീട്ടിനകത്ത് വരുന്ന, നാച്ചുറലി ഉണരുമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പടം തുടങ്ങുകയാണ്. അപ്പം ഇനി പടം തുടങ്ങാൻ കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നുവെച്ചാൽ ഇവർ നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണല്ലോ ഇതെല്ലാം തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനി അവളോട് ചോദിച്ചോന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ആ കുമാരി എന്തൊക്കെയുണ്ട് ഞാൻ ചോദിച്ചു. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി, ഞാൻ കേട്ടുമല്ലോ തുടങ്ങാൻ പോവല്ലേ. ഒന്നവരെ ആക്കി, തുടങ്ങാൻ പോവല്ലേ, എങ്ങനെയൊക്കെയുണ്ട്, എന്തൊക്കെ വർത്തമാനം എന്നുള്ള മട്ടില്. പറഞ്ഞു അയ്യോ അതിങ്ങനെ പറ്റി. ഞാൻ ചോദിച്ചു അത് പറ്റി, അപ്പൊ എല്ലാ ഡേറ്റ് മാറിപ്പോയി. അയ്യോ അത് കഷ്ടമായല്ലോ, അല്ല ആക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ കഷ്ടമായല്ലോ, കഷ്ടമായല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കുമാരി ഞാനോ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കുള്ള മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലല്ലോ, നമ്മൾ അതിന് പറ്റാത്തതുകൊണ്ടല്ലോ നിങ്ങൾ ആൾക്കാരെ നോക്കിയത്. അങ്ങനെ പറയല്ലേ, കാല് മാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞു ആ ശരി പോട്ടെ പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അഭിനയിച്ചത് ആ പടം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ പടം ഞാനല്ല ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ കിട്ടിയ ഒരു പടമാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിന് ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. ആ പടത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും കഴിച്ചു. ഇതൊക്കെയാണ് ഫിലിംഫെയർ. അതാ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ലീലാവിലാസം, അല്ലാതെ എന്ത് പറയാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട പടം അല്ലായിരുന്നു അത്. ജലജയ്ക്ക് വെച്ച പടങ്ങൾ ജലജയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ജലജയുടെ ഫിലിം കരിയറുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാണ്ട കാര്യം. അതിലൊരു പടത്തിന്റെ പേരിടയ്ക്ക് പറഞ്ഞു മർമരം. മർമരം, അതെ. അതും ഇതുപോലെ വന്നിട്ട് അതെ പോയിന്ന് വിചാരിച്ചു. അതെ പോയിന്ന്. അപ്പം ഭരതട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഡേറ്റ് വേറൊരു പടത്തിന്, അല്ല വേറൊരു പടത്തിന് കൊടുത്തുപോയി. നമ്മൾ കൊടുത്തുപോയപ്പോൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മറ്റേ പടത്തിൽ ഇതിൽ
ഈ നിർമ്മല എന്ന ടീച്ചറിൻ്റെ ക്യാരക്ടറാണ്. പുള്ളി എല്ലാ ക്യാരക്ടറും വളരെ ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. പക്ഷേ ഒരു നിവൃത്തിയില്ല, മറ്റേ പടത്തിന് നമ്മൾ ഡേറ്റ് കൊടുത്തു പോയി. അപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു, സർ എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞു, എന്നാൽ ശരി, വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും വിഷമിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ്, മൂന്നാലല്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ട് ഒരു ഡബ്ബിങ്ങിൻ്റെ സമയത്ത് മെട്രാസ് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പറഞ്ഞു, സർ മർമരങ്ങളുടെ ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മർമരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ? നോ, മർമരം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞോ? ഇല്ല കുട്ടി, അത് തനിക്ക് വെച്ച ക്യാരക്ടറല്ലേ, അപ്പം എങ്ങനെ പോകും? ചോദിച്ചു, ഷൂട്ടിംഗ് അപ്പം ഫെബ്രുവരിയിലാന്ന് പറഞ്ഞുല്ലോ. ഇല്ല, അത് നടന്നില്ല. ഒരു നായിക വെച്ച് ചെയ്തു, പക്ഷേ ആ കുട്ടിക്ക് സുഖമില്ലാണ്ടായി, അവർക്ക് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓ അങ്ങനെ, അപ്പം അത് ജലജിക്ക് വെച്ചതാണ്, അതാണ് ജലജിക്ക് തിരിച്ചു വന്നിരിക്കുന്നത്, അപ്പം ഇനിയും ചെയ്യാമോ അപ്പോഴോ? അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ ബി എഡ് എക്സാം നടക്കുന്നത് ഏപ്രിൽ മെയ്യിലാണല്ലോ നമ്മുടെ എക്സാംസ്, അപ്പോഴാണ്. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് കാശുമൊക്കെ അടച്ചിട്ട് പരീക്ഷ എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയം. പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. പരീക്ഷ പഠിക്കാതെ ഞാൻ എഴുതിയിട്ടില്ല. ഓക്കേ, ശരി, പറഞ്ഞോളൂ, കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു, സർ പരീക്ഷയുടെ സമയമാണ്, ആ ഇനി തൻ്റെ തീരുമാനം, തനിക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും അയ്യോ എന്ത് ചെയ്യാം. അപ്പോൾ പിന്നെ ഓർത്തത്, ഈ നമ്മൾ ഏപ്രിൽ മെയ്യിൽ പരീക്ഷ എഴുതില്ല, നമുക്ക് സെപ്റ്റംബറിൽ പരീക്ഷയുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ളതിന് അപ്പോൾ ഒരു സമാധാനം. ശരി, എൻ്റെ ഒരു വർഷം പോത്തില്ലല്ലോ, നമുക്ക് സെപ്റ്റംബറിൽ ചെയ്യാമല്ലോ. അതുപോലെ ഈ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്, അപ്പം തന്നിട്ട് പിന്നെയും തിരിച്ചു വന്നതല്ലേ, അപ്പം നമ്മൾ പറയത്തില്ല മഹാലക്ഷ്മി വന്ന് മഹാലക്ഷ്മി നമ്മൾ തട്ടിക്കളയരുത്. അപ്പം അങ്ങനെ ചെയ്തൊരു പടമാണിത്. അതും വളരെ പറഞ്ഞ വളരെ നല്ലൊരു ഒരുപാട് അംഗീകാരങ്ങളും നല്ലൊരു പ്രേക്ഷകരുടെ ശ്രദ്ധയും ആകർഷിച്ചൊരു പടമാണത്. ജലജ അത് മിസ് ചെയ്തെങ്കിൽ വലിയൊരു സംഘടന, എനിക്ക് നഷ്ടമായിരുന്നു. അതെ.